ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു കുക്കിംഗ് ഒന്നുമില്ല, ഒരു ചെറിയ ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, അതിനായിട്ട് ഞാനൊരു കേക്കൊക്കെ ഇന്നലെ ഉണ്ടാക്കി വെച്ചു. ഇന്ന് അതിൻ്റെ ഫൈനൽ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജ് വെച്ചു. ഞങ്ങൾ 4 മാസത്തിന് ശേഷം ഒന്ന് പോയി കുട്ടികളുമായിട്ട് രാത്രിയിൽ. ഇവിടെ ഒരുപാട് പാർക്കൊക്കെ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത്. അങ്ങനെ ഞങ്ങളൊരു ഓപ്പൺ പ്ലേസിലാണ് വന്നിരിക്കുന്നത്. ഈ സമയത്തൊക്കെ സാധാരണ ഇവിടെയൊക്കെ നല്ല തിരക്കുള്ള സമയമാണ്, പക്ഷേ ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് അധികം തിരക്കില്ല. അങ്ങനെ അധികം തിരക്കില്ലാത്ത സ്ഥലം നോക്കി ഞങ്ങൾ നിന്നതാണ്. കുറച്ച് നേരം കുട്ടികളുമായിട്ടിരുന്ന വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അങ്ങനെ അവിടെ നിറഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റ് പ്ലേസാണ് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്നും ഒരു 30 കിലോമീറ്റർ ദൂരമുണ്ട്. സാധാരണ എല്ലാ വർഷവും സമ്മറിന് അവിടെയൊക്കെ പല സ്ഥലത്ത് നിന്നും ആൾക്കാർ വരും. പക്ഷേ ഈ വർഷം വലിയ തിരക്കൊന്നുമില്ല, എങ്കിലും ഉയർന്ന പ്രദേശമാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂട് കുറവാണ്. മറ്റുള്ള സ്ഥലത്ത് ഈ സമയത്തൊക്കെ നല്ല ചൂടാണല്ലോ, പക്ഷെ ഇവിടെ നല്ല കാലാവസ്ഥയാണ്. ഉച്ച കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല അറ്റ്മോസ്ഫിയറാണ്. അതുകൊണ്ടാണ് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും വരാറുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട്, വെജിറ്റബിൾസ്. ഇത് നമ്മുടെ നാട്ടിലെ കള്ളിമുൾച്ചെടി പോലെ ഒരു സാധനമാണ്, പക്ഷെ ഇത് അതിൻ്റെ ഫ്രൂട്ടാണ്. ഈ പഴവും ഈ സീസണിലാണ് അതിൻ്റെ വിളവെടുപ്പും. ഇതിനിവിടെ വർഷൂമി എന്നാണ് പറയപ്പെടുന്നത്. ഇത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റത്തില്ല, അതിൽ മുള്ളുണ്ട്. അത് കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര അലർജി ഉണ്ടാകും, നല്ല പെയിനുമാണ്. രണ്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്, എന്ത് ഭംഗിയുണ്ട് കാണാൻ തന്നെ. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത തന്നെ ഈ ഒരുപാട് പഴങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ സീസണാണ് ഇപ്പം, ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത്.
പൊടിച്ച് ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത്. പാക്കറ്റ് ആക്കിയിട്ട് ഗ്ലൗസ് ഇട്ടേ ഇതിൽ തൊടാൻ പറ്റത്തുള്ളൂ. എടുത്തു കഴിഞ്ഞാലാണ് പിന്നെ നല്ല ടേസ്റ്റാണ്. വരുന്ന സമയമുണ്ട്. തണുപ്പാണ്, കൊടും തണുപ്പാണ്. എന്നാൽ ചൂട് സമയത്ത് അധികം ചൂടൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരുപാട് അപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ട്. കാരണം പുറത്തുനിന്ന് വിസിറ്റേഴ്സ് ഒക്കെ വരുന്നത് കൊണ്ട് അവർക്ക് താമസിക്കാൻ വേണ്ടി ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ക്രൗഡാണ്, എങ്കിലും ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ജസ്റ്റ് വണ്ടിയിൽ ഇരുന്ന് എല്ലാ സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടു. പിന്നെ ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചു. നമ്മൾ
ഫസ്റ്റ് വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതിൻ്റെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.